അതിനിടയിലാണ് മഹദും തങ്ങളുടെ ഖുർറത്തുള്ളൈനിന് ഇന്തോനേഷ്യയിലുള്ള ഒരു പണ്ഡിതൻ ഒരു ഷെറഹ് എഴുതിയതായി നമുക്ക് കാണാൻ കഴിയുക. ഖുർറത്തുള്ളൈൻ്റെ ഷെറഹാണല്ലോ ഫത്വുൽ മുഈൻ, മലബാറിലുള്ള. എന്നാൽ ആ ഖുർറത്തുള്ളൈൻ ഇന്തോനേഷ്യയിൽ നിന്ന് പൊന്നാനിയിൽ മഹദും തങ്ങളുടെ അടുത്ത് ഓതാൻ വന്ന, പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി ഷെറഹ് എഴുതിയിട്ടുണ്ട്. നിഹായത്തു സൈൻ എന്നാണ് അതിൻ്റെ പേര്. നിഹായത്തു സൈൻ ഫി ഹല്ലി അൽഫാദി ഖുർറത്തിൽ ഐൻ എന്നാണ് അതിൻ്റെ പേര്. ആ കാലത്ത് ഇന്തോനേഷ്യയുമായി ധാരാളം ബന്ധമുണ്ടായിരുന്നു മലബാറിന്, കേരളത്തിന്. സമുദ്രയാത്രയിലൂടെയായിരുന്നു ആളുകളന്ന് ഈ സഞ്ചാരങ്ങൾ നിർവഹിച്ചിരുന്നത്. ആ ബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മമ്പുറത്ത് തങ്ങളുടെ ഒരു ഭാര്യ ഇന്തോനേഷ്യയിലെ തൈമൂർ ദ്വീപുകാരിയാണ് എന്നത്. തൈമൂർ പിന്നീട് അടുത്ത കാലത്ത് ഒരു സ്വന്തം രാജ്യമായി. നേരത്തെ അത് ഇന്തോനേഷ്യയിൽ പെട്ട സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞത് കേരളീയ പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക വിസ്തൃതി ലോകത്തിൻ്റെ വിദൂരതകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ അവസരങ്ങളുണ്ടായി എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. വൈജ്ഞാനിക കാര്യങ്ങളിൽ വിശേഷ പണ്ട് അങ്ങനെയായിരുന്നു, ദൂരം പ്രശ്നമായിരുന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് ഒരു ഹദീസ് അന്വേഷിച്ചു പോയ കഥ പ്രസിദ്ധമാണ്. അതുപോലെ ഇന്ത്യയിലുള്ള ഒരു രാജാവ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിതാബ് പകർത്തി എഴുതാൻ തൻ്റെ മന്ത്രിയെ പറഞ്ഞയച്ച കഥ ചരിത്രങ്ങളിലുണ്ട്. ഇന്ത്യയിലെ രാജാവ് പറഞ്ഞാൽ അത് കേരളത്തിലെ രാജാവാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിജ്ഞാനത്തിൻ്റെ കാര്യം. അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ പരിണതി വളരെ വിപുലമാണ്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസുൽ അസ്ഹരി തങ്ങൾ അവർ കേരളത്തിൽ നിന്ന് പോയി, ഓമച്ചപ്പുഴയിൽ നിന്ന് പോയി, പിന്നെ ദേവബന്ദിൽ പോയി, വെല്ലൂരിൽ പോയി, ദേവബന്ദിൽ പോയി, പിന്നെ അസ്ഹറിലെത്തി, അസ്ഹറിൽ നിന്ന് ലിബിയയിൽ പോയി, ലിബിയയിൽ നിന്ന് വാദിദ്ദവാസിറിൽ ചെന്ന്, വാദിദ്ദവാസിറിൽ നിന്ന് ഹുലൈസിലെത്തി. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട വൈജ്ഞാനിക സേവനമാണ് തങ്ങൾ അവർ ചെയ്തത്. ആ കാലത്ത് തങ്ങളവരുടെ പഠനകാലത്ത് തന്നെയാണ് ആലുവക്കാരനായിരുന്ന മുഹിയുദ്ദീൻ മൗലവി, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ആലുവായി എന്ന് പറയുന്നൊരു പണ്ഡിതൻ അസ്ഹറിലേക്ക് പോയത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവർ 1960കളിൽ അസ്ഹറിലായിരുന്നു, കൈറോയിലായിരുന്നു എന്നത് നമ്മുടെ സമ്പന്നമായ അഭിമാനപൂർണമായ മറ്റൊരു ചരിത്രമാണ്. 1966ലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൈറോവിൽ നിന്നും അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെ പഠനം പൂർത്തീകരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മുടെ സ്മരണീയ പുരുഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസി അൽഅസ്ഹരി തങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നത് 1969 പൊട്ടച്ചിറയിൽ വെച്ചാണ്. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന ഉസ്താദ് കെ അബൂബക്കർ ഹസ്രത്ത് അവർ പൊട്ടിച്ചിറയിൽ അൻവരിയ അറബി കോളേജ് തുടങ്ങിയ കാലം 1969 ജനുവരി 1 തീയതിയാണ് പൊട്ടിച്ചിറയിലെ ദർസ് ലോപിച്ച് അൻവരിയ അറബി കോളേജായത്. അതുവരെ പൊട്ടിച്ചിറ ബീബിയുടെ മേൽനോട്ടത്തിലുള്ള ദർസ് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അങ്ങനെ അത് കൂടുതൽ വികസിപ്പിക്കണം, വളർന്നതാക്കണം, കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്ത് ഉപരിപഠനത്തിനുള്ള സംവിധാനം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടാണ് ഈ 1969 ജനുവരി 1 തീയതി കെ ഉസ്താദ് ഹസ്രത്ത് പ്രസിഡൻ്റായി പ്രിൻസിപ്പളായിക്കൊണ്ട് പൊട്ടച്ചിറയിൽ അൻവരി അറബി കോളേജ് ആരംഭിക്കുന്നത്. ആ കൊല്ലമാണ്
യാദർശികമായി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അടുത്ത സ്നേഹിതന്മാരായിരുന്നു, തങ്ങളും കെ കെ ഉസ്താദും. കെ കെ ഉസ്താദിനെ കാണാനും കോളേജ് സന്ദർശിക്കാനും എല്ലാമായി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസി അൽ അസ്ഹരി തങ്ങൾ അവർ പൊട്ടച്ചിറയിൽ വരുന്നത്. അങ്ങനെയാണ് മഹാൻ അവരെ ആദ്യമായി കാണുന്നത്, പരിചയപ്പെടുന്നത്. പിന്നെ ആ പരിചയം വളരെ അടുത്ത ബന്ധമായി. ദാറുൽഹുദക്ക് സമീപം എസ് പി സി ബുക്സ് ഉണ്ടായിരുന്നു, സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ. അതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത് മജ്ലിസു ദഅവത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രസിഡന്റ് പദത്തിലിരുന്നു തങ്ങളവർകൾ കുറേ കാലം. മജ്ലിസു ദഅവത്തുൽ ഇസ്ലാമിയ അതിൻ്റെ കീഴിലാണ് പിന്നീട് അവിടെയുള്ള ഫാത്തിമ സഹറ ഇസ്ലാമിക് കോളേജ് സ്ഥാപിതമാകുന്നത്. ആ ഫാത്തിമ സഹറ ഇസ്ലാമിക് കോളേജിനും ഈ മജ്ലിസു ദഅവത്തുൽ ഇസ്ലാമിയക്കുമൊക്കെ തങ്ങളുടെ സാരഥ്യം നീണ്ട കാലം ലഭിച്ചു. അന്ന് ഞങ്ങൾക്ക് കൂടുതൽ അടുക്കാൻ അവസരമുണ്ടായി. കേരളത്തിലെ ഈ സേവനം ചുരുങ്ങിയ കാലമായിരുന്നു, ഇത് വിപുലമായ വിദ്യാഭ്യാസ സേവനത്തിൻ്റെ ശേഷമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അസ്ഹറിലെ പഠനത്തിന് ശേഷം ഏകദേശം ഈ 69 കാഴ്ചക്ക് ശേഷം പിന്നെ അടുക്കൊക്കെ ഞാൻ തങ്ങളെ ബന്ധപ്പെടും. അങ്ങനെ താമസിയാതെ എനിക്കൊരിക്കൽ അൽ അറബ് വൽ അറബിയ എന്ന തങ്ങളുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു. അൽ അറബ് വൽ അറബിയ യഥാർത്ഥത്തിൽ ആ പുസ്തകം തങ്ങളുടെ മാസ്റ്റർ തീസീസായിരുന്നു. അസ്ഹറിലെ മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട തീസീസ് ആണ് അൽ അറബ് വൽ അറബിയ. അറബികളും അറബി ഭാഷയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. വളരെ സമ്പന്നമായ റഫറൻസുകളൊക്കെ ആശ്രയിച്ച് ഉപജീവിച്ച് ഉപയോഗപ്പെടുത്തിയാണ് തങ്ങളവകൾ അൽ അറബ് അൽ അറബിയ എന്ന പുസ്തകം രചിച്ചത്. അതിൻ്റെ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് ആ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പല ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുമൊക്കെ തങ്ങളുടേതായി ഉണ്ട്. മിൻ നവാബിഖ് ഉലമാ ഇ മലൈബാർ എന്ന് പറയുന്ന ഒരു കിതാബ് പിൽക്കാലത്ത് തങ്ങൾ എഴുതിയിട്ടുണ്ട്. മലബാറിലെ സമുന്നതരായ പണ്ഡിതന്മാർ എന്നാണ് അതിൻ്റെ ശീർഷകത്തിൻ്റെ താല്പര്യം. അതിൽ മലബാറിലെ പല പണ്ഡിതന്മാരുടെയും, വിശിഷ്യ കൈപ്പറ്റ ബീരാങ്കുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള പരിണത പ്രജ്ഞന്മാരായ പല പണ്ഡിതന്മാരുടെയും ജീവചരിത്ര സംഭവങ്ങളും അവർ വിദ്യാ വിജ്ഞാനത്തിന് നൽകിയ സമ്പന്നമായ സേവനങ്ങളും മറ്റുമൊക്കെ ആ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഹറിൽ നിന്ന് തങ്ങൾ പോയത് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസി അൽ അസ്ഹരി പറഞ്ഞാൽ, ഈജിപ്തിൽ രണ്ട് വിദ്യാഭ്യാസ ശ്രേണികളുണ്ട്. രണ്ട് വിദ്യാഭ്യാസ ശ്രേണി, ഒന്ന് മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്, അതാണ് അസ്ഹരി സംവിധാനം. ചെറിയ ക്ലാസ് മുതലേ ഉണ്ട്, യൂണിവേഴ്സിറ്റി തലം വരെയുണ്ട്. ആ ശ്രേണിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൾക്കാർക്കാണ് അസ്ഹരി എന്ന് പറയാം. 2 കൈറോയിൽ പോയി ഏതെങ്കിലും കോഴ്സ് ചേർന്ന് മടങ്ങി വന്നാൽ അസ്ഹരി എന്ന് പറയാൻ പറ്റൂല. പിന്നെ ചില ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പാണക്കാട്ട് കോട്ടപ്പടിക്കൽ ഉമ്മത്തൂർ ഒക്കെ ഒരു ദർശനം നടത്തിയിട്ട് അവിടുന്ന് അസ്ഹരി എന്ന് കൊടുക്കും. അതൊരു സാമാന്യ മര്യാദ അല്ല, ഒരു അന്താരാഷ്ട്ര പ്രസിദ്ധമായ ഡിഗ്രിയാണ് അസ്ഹരി. അത് ഞാൻ എൻ്റെ പേരിൽ അസ്ഹരി എന്നതിന് ബോർഡ് തൂങ്ങിയിട്ട് എൻ്റെ മക്കളൊക്കെ അസ്ഹരികളാണെന്ന് പറഞ്ഞ മാതിരി ബാലിശാണെന്ന്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ നിലവാരത്തിന് ചേർന്നതുമല്ല. കൈറോയിൽ 2-3 കോഴ്സ് ഉണ്ട്, അതിൽ പോയ ആൾക്കാരും അസ്ഹരി എന്ന് പറയും. അങ്ങനെ ഞാനും അസ്ഹരിയാണ്. ഞാൻ പോയത് 3 പിന്നെ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 അവിടെ നിന്ന് പോകുന്ന അസ്ഹരിയായി. ഞാൻ പറഞ്ഞത് ഒറിജിനലി റിയലി അസ്ഹരി എന്ന് പറഞ്ഞാൽ, രണ്ട് വിദ്യാഭ്യാസ സംവിധാനം അവിടെ 7-8% ക്രിസ്ത്യാനികളാണ്, കോപ്റ്റിക് ക്രിസ്ത്യാനികളാണ് ഈജിപ്തിലുള്ളത്. അവർക്കും മതവിദ്യാഭ്യാസത്തിൽ അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു സെക്യുലർ സംവിധാനമുണ്ട് അസ്ഹറിൽ, ജനറൽ വിദ്യാഭ്യാസ സംവിധാനം. അതിൽ പഠിച്ച് പൂർത്തിയാക്കിയ അസ്ഹരി എന്ന് പറയില്ല,
മറ്റൊരു പഠനം പൂർത്തിയാക്കിയാൽ അസ്ഹരി എന്ന് അതിൽ ഖുർആൻ നിശ്ചിത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കണം. ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ആ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും. അത് പാസ്സായാൽ തന്നെ അവിടെ ഉള്ളത് അസ്ഹരി എന്ന് പറയില്ല. ഈ മാഞ്ഞാളത്തിന് നമുക്കാവില്ല എന്നാണ് അവരെ കാഴ്ചപ്പാട്. പിന്നെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ, ഇമാമിയങ്ങൾ, ഇസ്ലാമിക് അഫയേഴ്സിലെ മേധാവികൾ, അവരൊക്കെ ചിലപ്പോൾ അസ്ഹരി എന്ന് പറയും. യു എയിലൊക്കെ ഉള്ള ഇമാമിങ്ങളൊക്കെ അസ്ഹരി എന്ന് പറയും. അത് മതവിദ്യാഭ്യാസ രംഗത്ത് ഒരു പിടിപാടും ബന്ധമൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ ഉപയോഗിക്കും. എല്ലാ അസ്ഹരി പഠനം നടത്തിയവരും അസ്ഹരി എന്ന് പറയാറില്ല. അങ്ങനെ കാരണം ഇത് സ്ഥിതി ചുരുക്കി പറഞ്ഞാൽ തങ്ങളവർക്ക് അസ്ഹറിൽ നിന്ന് പിന്നെ ലിബിയയിലേക്കാണ് പോയത്. ലിബിയയിൽ അന്ന് നമ്മളെ ഖദ്ദാഫിയുടെ മുൻഗാമി ആണ് അവിടെ ഭരണം നടത്തുന്നത്. അന്ന് അവിടെ വിദ്യാഭ്യാസ രംഗത്ത് സേവനം തുടങ്ങിയത് തങ്ങൾ അവിടെയാണ്. പിന്നീട് സാഹചര്യത്തിൽ ചാൻസ് ലഭിച്ചു, അങ്ങോട്ട് വന്നു. അവിടെ വാദി ദവാസിർ എന്ന് പറഞ്ഞ മേഖലയിലാണ് ആദ്യം തങ്ങൾ അധ്യാപന സേവനം നിർവഹിച്ചത്. പിന്നീടാണ് ഹുലൈസിലേക്ക് മാറിയത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 100 കിലോമീറ്റർ പോയാലുള്ളൊരു സ്ഥലമാണ് ഹുലൈസ്. ഹുലൈസ എന്നും അതിനെ പറയും. മല്യമ്മര പാടുന്നൊരു പാട്ടുണ്ട്, യൗമംബി ഹസാവയൗമംബിൽ ഉദൈബി വബിൽ ഉറൈഖി യൗമം വയൗമംബിൽ ഹുലൈസായി. ഹുലൈസ എന്ന് പറയും, ഹുലൈസ് എന്ന് പറയും. ആ ഹുലൈസിൽ ഒരു 10-9 കൊല്ലം തങ്ങൾ സേവനം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വരുന്നത് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക വൈജ്ഞാനിക സേവനങ്ങൾ ചെയ്യാൻ മഹാനായ തങ്ങളവർക്ക് അഥവാ മലബാറിൽ നിന്ന് കിതാബോധി പോയ തങ്ങളവർക്ക് അവസരം ലഭിച്ചു എന്നത് വളരെ വലിയൊരു സൗഭാഗ്യമാണ്. നമുക്കും ആ അഭിമാനത്തിലൊരു പങ്കുണ്ട് എന്ന് സ്വാഭാവികമായും പറയാലോ. എന്നിട്ട് തങ്ങളവിടെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ അദ്ദേഹം ഒരുപാട് വൈജ്ഞാനിക സേവനങ്ങൾ ചെയ്തു. ഈ കുടുംബ സ്നേഹബന്ധം പുലർത്തുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് തങ്ങൾ അവർക്ക്. അതൊരു മാതൃകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണൂർ പോകുകയാണെങ്കിൽ കണ്ണൂർ പോയി ഇങ്ങോട്ട് വരില്ല തങ്ങൾ ചെയ്യുക. പോണ വഴിയുള്ള പരിചയക്കാരൊക്കെ പരമാവധി അവിടെ കയറി വിസിറ്റ് ചെയ്ത് ബന്ധം പുലർത്തിപ്പോകും. അതിന് അധികം മുടക്കമൊന്നുമില്ല. സംഗതി വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. വൈജ്ഞാനിക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഗുരുശിഷ്യ ബന്ധങ്ങൾ, ഇതൊക്കെ പുതുക്കാൻ ഒക്കെ വലിയ ഇബാദത്ത, വലിയ അമല, കൂലിയുള്ള കാര്യം. അങ്ങനെയുള്ളൊരു സ്വഭാവം തങ്ങളവറുകൾക്കുണ്ടായത്. പിന്നെ നേരത്തെ പറഞ്ഞ MIC മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്, പിന്നെ ദേശമംഗലം, അവിടെ വലിയ വിദ്യാഭ്യാസ സംവിധാനമായിട്ടാണ് വിഭാവനം ചെയ്തിരുന്നത്. കുറേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. നമ്മുടെ നാട്ടിക മൂസ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു മഹാൻ അവർകൾ അവിടെ കാര്യമായ സേവനം ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ വേറെ 4-5 സെൻ്ററുകളുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ MIC സെൻ്ററുകളുണ്ട് ദേശമംഗലത്ത്. പിന്നെ മൂന്ന് പീടിക അകലാട്, ചാവക്കാട് ജില്ല, തൃശ്ശൂർ ജില്ലയിലെ 4-5 സെൻ്റർ സ്ഥലങ്ങളിൽ അതിൻ്റെ സബ് സെൻ്ററുകളും നടക്കുന്നുണ്ട്. ഇന്നും അൽഹംദുലില്ലാ യതീംഖാനയായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി, സാംസ്കാരിക കേന്ദ്രങ്ങളായി, മഹാനായ തങ്ങളുടെ അനുഗ്രഹീതമായ ഹസ്തങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ട അത്തരം സംരംഭങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മജ്ലിസു ദഅവൽ ഇസ്ലാമിയയുടെ ഭാഗമായി ഫാത്തിമ സഹ്ര ഇസ്ലാമിക് കോളേജ്, പിന്നെ ചമ്മാട്ട് ദാറുൽഹുദയുടെ സമീപം സ്ഥാപിതമായി. ഇന്നും ആ സ്ഥാപനം നടന്നു വരുന്നു. പിന്നെ അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മർക്കദഹു മഹാനവറുകൾ ആ ബനാത്തിൻ്റെ ഭൂമിയും അതിൻ്റെ ബില്ലിങ്ങും പ്രോപ്പർട്ടികളുമൊക്കെ ദാറുൽഹുദക്ക് കൈമാറി സംഭാവന ചെയ്തു. ഇന്ന് ദാറുൽഹുദയുടെ കീഴിലാണ് നടന്നു വരുന്നതെങ്കിലും മഹാനായ തങ്ങളവറുകളുടെ മേൽനോട്ടത്തിലാണ് അത് ആരംഭിച്ചത് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ അനുസ്മരിക്കണം. അങ്ങനെ ഒരുപാട് തലക്കെടുത്തൊരു പെൺകുട്ടികളെ ഒരു സ്ഥാപനമുണ്ട്. തങ്ങളവറുകളാണ് അതിൻ്റെ കാരണക്കാരൻ, തുടക്കക്കാരൻ. വിനീതനായ ഞാനും ഒന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു തുടങ്ങിയെന്ന്. PTK കുട്ടി സാഹിബിനോടോ കണ്ടിരുന്നു പോയോ അറിയില്ല. ആ സ്ഥാപനം ഇന്നും അവിടെ നടന്നു വരുന്നുണ്ട്, പെൺകുട്ടികളെ വിദ്യാഭ്യാസ സംവിധാനമായിട്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വൈജ്ഞാനിക സംരംഭങ്ങൾ, സംവിധാനങ്ങൾ മഹാനായ തങ്ങളവറുകളുടെ
അനുഗ്രഹീത കരങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ടു. മാത്രമല്ല, നേരത്തെ തലക്കെടുത്തൂരിൽ മുദരിസായിരുന്നു. തങ്ങളവർക്കുടെ കുറേ ശിഷ്യന്മാർ, പഴയ പണ്ഡിതന്മാരായ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തങ്ങളുടെ വലിയ ബഹുമതിയായിരുന്നു. കാരണം വൈജ്ഞാനികമായി സമുന്നതമായ ഒരു തലത്തിൽ തങ്ങളെത്തുകയും ആ തലത്തിലുള്ള വൈജ്ഞാനിക പ്രസരണം തങ്ങളവർക്ക് നിർവഹിക്കുകയും ചെയ്തു എന്നതാണ് മഹാനവലകളുടെ ഈ വിഷയത്തിലുള്ള വ്യതിരിക്തത. എൽമനുള്ള സേവനം, ആ എൽമയായ രീതിയിലുള്ള ജീവിതം ഇതൊരു മനുഷ്യനെ ചിരഞ്ജീവിയാക്കുമെന്നതാണ് വസ്തുത. കരസ്ഥമാക്കി ഒരാള് അല്ലെ ചില ആളുകൾ, എന്നിട്ട് തദനുസൃതമായ പാതയിൽ അവർ ജീവിതം മുന്നോട്ട് നയിച്ചു. ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂത്ത്, ജനങ്ങൾക്കിടയിലുള്ള അവരുടെ സ്മരണ അസ്തമിച്ചു പോകുന്നതല്ല. ലഖദ നതഖത് ആഥാറുഹും ബഅദ മൗതിഹിം ബിഫളീഹിമി വൽ ജാഹിലൂന സുഖൂത്തു, അവരുടെ അനുഗ്രഹീത പ്രവർത്തനങ്ങൾ അവരുടെ കൈയായി നടപ്പിലാക്കപ്പെട്ട വൈജ്ഞാനിക, സാംസ്കാരിക, മതകീയ, ധാർമ്മിക, ആത്മീക സംരംഭങ്ങൾ, സേവനങ്ങൾ, വഴികൾ ഒക്കെ അവരുടെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ലഖദ് നതഖത് ആഥാറുഹും ബഅദ മൗതിഹിം ബിഫളീഹിമി വൽ ജാഹിലൂന സുഖൂത്തു എന്ന ജാഹിലിയങ്ങളെ കടത്ത് നോക്കിയാൽ അവരാ അവരുടെ കാലത്ത് വലിയ പ്രസിദ്ധരായിരിക്കും, സമ്പന്നരായിരിക്കും, നേതാക്കളായിരിക്കും, അങ്ങനെ ഇങ്ങനെയാവും. പക്ഷേ മരിച്ചു പോയതിന് പോലും ഒരു യാതൊരു മേലുവിലാസവും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് തങ്ങളവരുകളെ അനുസ്മരിക്കണം. അതേപോലെ പണ്ഡിതന്മാരായ ആളുകൾ, സമുദായ നേതാക്കന്മാരായിരുന്ന ആളുകൾ, അവർക്ക് സമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കവിവാക്യത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ, അവസരങ്ങളിൽ, സാഹചര്യങ്ങളിൽ സേവനം ചെയ്ത ആളുകളെ സമൂഹത്തിന് നിരന്തരമായി പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്നിപ്പോൾ നമ്മളൊരു പരിപാടി നടത്തി, കുറച്ചാളത് കേട്ടു. ഇനിയൊരു അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ പരിപാടി നടത്തുമ്പോൾ പുതിയ ആളുകളായിരിക്കും അതിൻ്റെ ശ്രോതാക്കളായി ഉണ്ടാകുക. അപ്പോൾ അവർ സ്വാഗതം ആവേശപൂർവ്വം ഇങ്ങനെയുള്ള മഹാന്മാരെ പറ്റിയൊക്കെയുള്ള അപദാനങ്ങൾ പ്രകീർത്തിക്കപ്പെടുമ്പോൾ അതിൽ തൽപരരായി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനായി സജ്ജരായി വരും. അതുകൊണ്ടാണ് അവർ ചിരഞ്ജീവികളാണ് എന്ന് പറയുന്നത്. 400, 500, 600, 700 കൊല്ലം മുമ്പ് മരിച്ച എൽമിൻ്റെ അഹലുകാരായ വലിയ വലിയ മഹാന്മാരെ സംബന്ധിച്ച് നമ്മളെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അവരെ എൽമിന് വേണ്ടി സേവനം ചെയ്തു എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാരുടെ, സയ്യിദുമാരുടെ ഒക്കെ വൈജ്ഞാനിക സേവനങ്ങൾ കൊണ്ട് ധന്യമായ കേരളത്തിൻ്റെ ഈ സവിശേഷ സംസ്കാരം, ഈ എൽമീ സംസ്കാരം, ഈ ധാർമ്മിക സംസ്കാരം പോറലേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് അവസരങ്ങൾ സൃഷ്ടിച്ച് തരുമാറാകട്ടെ. മഹാനായ തങ്ങളവരുടെ പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.